crispy sweet aval mixture. Hi friends, Anna Foods in the recipe like a lavakum swagadam. Namalanda Thayarakan Bogunda, sweet aval mixture. Sweet aval mixture Thayarakana the Vendi Namaka Korcha Kadalapudi Avishunda, the 100 gram Kadalapudiana, idu 100 gram Kadalapudi, Adela Bundi Varthana the Vendiana, the Tirikinada. Sweet aval mixture lay under color Bundi and Ulada, on the Pachim. One orange color. That's why we have to put it in here. Pinch of baking powder. Put it in here. 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 Put it in കടലമാവ് കട്ടയൊന്നും ഇല്ലാതെ ഒരു ലൂസ് പരുവത്തിൽ ഇങ്ങനെയുള്ള ഈ ഒരു പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ച കളർ ചേർത്ത് കൊടുക്കാം കളർ ഒരു ഡ്രോപ്പ് മതി കളർ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം അടുത്തത് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കടലമാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് കളർ ചേർത്ത് കൊടുക്കാം ഇതും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതും മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് അവൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നതിനു വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള അവൽ ഇട്ട് കൊടുക്കാം വെള്ള അവലാണ് എടുത്തിരിക്കുന്നത് അവൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും അവല് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം കോരി മാറ്റുമ്പോൾ ആ പാത്രത്തിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം അതിലേക്ക് വേണം അവല് കോരി ഇടാൻ വേണ്ടിയിട്ട് ഇതിന്റെ എണ്ണ മുഴുവൻ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്കിയുള്ള അവല് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അര കിലോ അവലാണ് എടുത്തിരിക്കുന്നത് അവലെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല കൂടി വറുത്തെടുക്കാം ഇത് 150 ഗ്രാം നിലക്കടലയുണ്ട് നിലക്കടല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കോരി മാറ്റാം ഇനി ഇതിലേക്ക് 50 ഗ്രാം പൊട്ടുകടല കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഇതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിനെയും നമുക്ക് കോരി മാറ്റാം ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം 50 ഗ്രാം കിസ്മിസ് ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബൂന്തി ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ കണ്ണുള്ള ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ബൂന്തിക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ബൂന്തി നല്ലതുപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി മാറ്റാം അടുത്തത് നമുക്ക് പച്ച കളർ ബൂന്തിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഗ്രീൻ കളർ ബൂന്തിയും നല്ലതുപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെയും കോരി മാറ്റാം
ഇതെല്ലാം കോരിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇതിലൊട്ടും എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ നമ്മൾ സ്വീറ്റ് അവൽ മിച്ചറിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതെല്ലാം നല്ലതുപോലെ തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി അവൽ. ഇനി ഈ അവല് ഫ്രൈ ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല, പൊട്ടുകടല, കിസ്മിസ് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബൂന്തി, ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചിരിക്കും. ഇതെല്ലാം കൂടി ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്വീറ്റ് അവൽ മിച്ചർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.